ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിഎസ്സി പുതിയ സിലബസ് പ്രകാരം നടത്തിയ എൽഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ് ഈ ചോദ്യ പേപ്പറിലെ കല കായികം എന്ന മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. എ കോഡിലെ 57-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? എ ഓപ്ഷൻ 4, ബി ഓപ്ഷൻ 3, സി ഓപ്ഷൻ 5, ഡി ഓപ്ഷൻ 6. ഇതിന്റെ ആൻസർ 3 ആണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 3. നമുക്ക് 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ പ്രത്യേകതകൾ നോക്കാം. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലാണ്. അപ്പോൾ 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് ആണ്. ഗോൾഡ് കോസ്റ്റ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഓസ്ട്രേലിയയിലെ എവിടെയാണ്? ഗോൾഡ് കോസ്റ്റ് ആണ്. 71 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അപ്പോൾ 2018 കോമൺവെൽത്ത് ഗെയിംസിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 71 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത് 21-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. എത്രാമതാണ്? 21-ാമത്. അപ്പോൾ 21-ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്. എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 71 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇതിന്റെ ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്ന ബറോബി ആണ്. അപ്പോൾ 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്ന ബറോബി ഏതാണ്? ബറോബി. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ബറോബി. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ മുദ്രാവാക്യം എന്നറിയപ്പെടുന്ന ഷെയർ ദ ഡ്രീംസ് ആണ്. അപ്പൊ മുദ്രാവാക്യം എന്താണ്? ഷെയർ ദ ഡ്രീംസ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? ഷെയർ ദ ഡ്രീംസ്. അപ്പൊ ഒരിക്കലും നോക്കാം. 2018 കോമൺവെൽത്ത് ഗെയിംസ് എത്രാമത് കോമൺവെൽത്ത് ഗെയിംസ്? 21-ാമത്. എവിടെയാണ് വേദി? ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്. എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 71 രാജ്യങ്ങൾ പങ്കെടുത്തു. ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ബറോബി. മുദ്രാവാക്യം എന്നറിയപ്പെടുന്ന ഷെയർ ദ ഡ്രീംസ്. അതുപോലെ തന്നെ ഉദ്ഘാടനം നടന്നത് കരാര സ്റ്റേഡിയത്തിലാണ്. അപ്പൊ 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന വേദി എന്നറിയപ്പെടുന്ന കരാര സ്റ്റേഡിയം ഏതാണ്? കരാര സ്റ്റേഡിയത്താണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന സ്റ്റേഡിയം ഏതാണ്? കരാര സ്റ്റേഡിയം. കോമൺവെൽത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത ചാൾസ് രാജകുമാരാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ചാൾസ് രാജകുമാരൻ. ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തിയാണ്? പി വി സിന്ധു. അപ്പൊ 2018 കോമൺവെൽത്ത് ഗെയിംസിലെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി ആരാണ്? പി വി സിന്ധു. ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി, ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി ആരാണ്? പി വി സിന്ധു ആണ്. ആരാണ്? പി വി സിന്ധു. അതേസമയം സമാപന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തിയാണ് മേരി കോം. സമാപന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി, സമാപന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി ആരാണ്? മേരി കോം ആണ്. മേരി കോം. മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മേരി കോം. മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ ആണ്. മേരി കോമിന്റെ ആത്മകഥ ഏതാണ്? അൺബ്രേക്കബിൾ. ആത്മകഥ ഏതാണ്? അൺബ്രേക്കബിൾ. ഒരിക്കൽ 2018 കോമൺവെൽത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ചാൾസ് രാജകുമാരൻ. ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തിയാണ് ആരാ? പി വി സിന്ധു. എന്നാൽ സമാപന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തിയാണ് മേരികോം. മേരികോം അറിയപ്പെടുന്ന മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്നു. മേരികോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. ഏതാണ്? അൺബ്രേക്കബിൾ. 2018 കോമൺവെൽത്ത് ഗെയിംസിലെ ആദ്യ സ്വർണം നേടിയത് ഫ്ലോറ ഡഫി ആണ്. ആദ്യ സ്വർണം നേടിയ വ്യക്തി ആരാണ്? ഫ്ലോറ ഡഫി ആണ്. ആരാണ്? ഫ്ലോറ ഡഫി. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ആരാണ്? ഗുരുരാജ. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ആരാണ്? ഗുരുരാജ. വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ്. ഏതാണ്? വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഗുരുരാജ. ഏതിനമാണ്? വെയ്റ്റ് ലിഫ്റ്റിംഗ്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം ലഭിച്ച വ്യക്തിയാണ് മീരാഭായി ചാനു. മീരാഭായി ചാനു ഏത് തന്നെയാണ്? വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ്. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം ലഭിച്ച വ്യക്തിയാണ് ആരാ? മീരാഭായി ചാനു. മീരാഭായി ചാനു. മീരാഭായി ചാനു ഏത് മേഖലയാണ്? വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ്. അപ്പൊ ഒരിക്കലും നോക്കിയോ. 2018 കോമൺവെൽത്ത് ഗെയിംസ് എത്രാമത് കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു? 21-ാമത് കോമൺവെൽത്ത് ഗെയിംസ്. 21-ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഓസ്ട്രേലിയയിലെ എവിടെയായിരുന്നു? ഗോൾഡ് കോസ്റ്റ്. അതുപോലെ തന്നെ 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്ന ബറോബി ആണ്. എത്ര രാജ്യങ്ങളാണെന്ന് പങ്കെടുത്ത? 71 രാജ്യങ്ങൾ പങ്കെടുത്തു. ഇതിന്റെ മുദ്രാവാക്യം എന്നറിയപ്പെടുന്ന ഷെയർ ദ ഡ്രീംസ്. ഉദ്ഘാടനം നടന്ന സ്റ്റേഡിയമാണ് കരാര സ്റ്റേഡിയം. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ചാൾസ് രാജകുമാരനാണ്.
ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാകയേന്തിയ വ്യക്തിയാണ് പിവി സിന്ധു എന്നാൽ സമാപന വേളയിൽ ഇന്ത്യൻ പതാകയേന്തിയത് മേരി കോം മേരി കോം അറിയപ്പെടുന്ന മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്നു അതുപോലെ മേരി കോമിന്റെ ആത്മകഥയാണ് ദ അൺബ്രേക്കബിൾ ആണ് 2018 ലെ കോമൺവെൽത്ത് ഗെയിംസിലെ ആദ്യ സ്വർണ്ണം നേടിയത് ഫ്ലോറ ഡഫി ആണ് ആരാണ് ഫ്ലോറ ഡഫി എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി 2018 ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ മെഡൽ നേടിയത് ഗുരു രാജയാണ് 2018 ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ സ്വർണ്ണം നേടിയത് മീരാഭായി ചാനു മീരാഭായി ചാനു ഏത് മേഖലയാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഏതാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് 2018 ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ ആണ് 80 ഗോൾഡ് 59 സിൽവർ 59 ബ്രോൺസ് 80 ഗോൾഡ് 59 സിൽവർ 59 ബ്രോൺസ് ടോട്ടൽ 198 മെഡലാണ് 2018 ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ 80 ഗോൾഡ് 59 സിൽവർ പിന്നെ 59 ബ്രോൺസ് ടോട്ടൽ എത്ര മെഡലാണ് 198 രണ്ടാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് അപ്പൊ രണ്ടാം സ്ഥാനമെത്തിയ രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിന് 45 ഗോൾഡ് 45 സിൽവർ 46 ബ്രോൺസ് ടോട്ടല് 136 മെഡൽസ് ആണ് 136 ഒരുകട നോക്കിയോ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ട് അപ്പൊ ഇംഗ്ലണ്ടിന് 45 ഗോൾഡ് ലഭിച്ചു 45 സിൽവർ ലഭിച്ചു പിന്നെ 46 ബ്രോൺസ് ടോട്ടൽ എത്ര മെഡൽസ് ആണ് 136 മെഡൽസ് മൂന്നാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യയാണ് അപ്പൊ മൂന്നാം സ്ഥാനമെത്തിയ രാജ്യം ഏതാണ് ഇന്ത്യ മൂന്നാം സ്ഥാനമെത്തിയ രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യക്ക് 26 ഗോൾഡ് ലഭിച്ചു എത്ര ഗോൾഡ് 26 ഗോൾഡ് പിന്നെ 20 സിൽവർ ആണ് എത്ര സിൽവർ ആണ് 20 സിൽവർ പിന്നെ 20 ബ്രോൺസ് ആണ് 20 ബ്രോൺസ് അപ്പൊ ടോട്ടൽ ഇന്ത്യക്ക് 66 മെഡൽസ് ആണ് ലഭിക്കുന്നത് എത്ര മെഡൽസ് ആണ് ലഭിക്കുന്നത് 66 മെഡൽസ് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു മൂന്നാണ് എത്രയായിരുന്നു മൂന്ന് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതാരാണ് ഗുരുരാജ 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയ വ്യക്തിയാണ് മീരാഭായി ചാനു 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യയാണ് 2014 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്നറിയപ്പെടുന്ന സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ ആണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ 2014 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്കോ എവിടെയാണ് ഗ്ലാസ്കോ ഗ്ലാസ്കോ എവിടെയാണ് സ്കോട്ട്ലൻഡ് ആണ് എവിടെയാണ് സ്കോട്ട്ലൻഡ് എന്നാൽ 2018 വേദി നമ്മൾ പഠിച്ച എവിടെയാണ് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് 2018 വേദി ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് ആണ് ഗോൾഡ് കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഇനി അറിഞ്ഞിരിക്കണം 2022 വേദി എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം ആണ് 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്നറിയപ്പെടുന്ന ബെർമിംഗ്ഹാം ബെർമിംഗ്ഹാം എവിടെയാണ് ഇംഗ്ലണ്ട് ആണ് എവിടെയാണ് ഇംഗ്ലണ്ട് 2014 വേദി എന്നറിയപ്പെടുന്ന സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ 18 വേദി എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് 2022 വേദി ബെർമിംഗ്ഹാം ആണ് ബെർമിംഗ്ഹാം എവിടെയാണ് ഇംഗ്ലണ്ട് 22-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2022 നടക്കാൻ പോകുന്നത് അപ്പൊ എത്രാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2022 നടക്കുന്നത് 22-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയിലെ എവിടെയാണ് ഗോൾഡ് കോസ്റ്റ് എത്ര രാജ്യങ്ങളാണെന്ന് പങ്കെടുത്ത 71 രാജ്യങ്ങൾ പങ്കെടുത്തു 2018 കോമൺവെൽത്ത് ഗെയിംസ് എത്രാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് 21-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്നറിയപ്പെടുന്ന ബറോബി 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ മുദ്രാവാക്യം ഷെയർ ദ ഡ്രീംസ് 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്റ്റേഡിയമാണ് കരാര സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത വ്യക്തി എന്നറിയപ്പെടുന്ന ചാൾസ് രാജകുമാരൻ 2018 കോമൺവെൽത്ത് ഗെയിംസ് ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാകയേന്തിയത് പി വി സിന്ധു സമാപന വേളയിൽ ഇന്ത്യൻ പതാകയേന്തിയ വ്യക്തിയാണ് മേരി കോം മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്ന മേരി കോം മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ 2018 കോമൺവെൽത്ത് ഗെയിംസിലെ ആദ്യ സ്വർണം ലഭിച്ചത് ഫ്ലോറ ഡഫി ആണ് എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ഗുരുരാജ വെയിറ്റ് ലിഫ്റ്റിംഗില് ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം ലഭിച്ചത് മീരാഭായി ചാനു വെയിറ്റ് ലിഫ്റ്റിംഗില് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനമെത്തിയ രാജ്യം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു മൂന്നാണ് എത്രയായിരുന്നു മൂന്ന് 2014 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ
2018 വേദി ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്, 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം, 22-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2022 നടക്കാൻ പോകുന്നത്. കായികമേഖലയിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ കോഡിലെ 54-ാമത്തെ ക്വസ്റ്റ്യൻ. 1900-ലെ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ എ ഓപ്ഷൻ രമേശ് കൃഷ്ണൻ, ബി ഓപ്ഷൻ മഹേഷ് ഭൂപതി, സി ഓപ്ഷൻ രാമനാഥൻ കൃഷ്ണൻ, ഡി ഓപ്ഷൻ ലിയാണ്ടർ പേസ്. ഇതിന്റെ ആൻസർ ലിയാണ്ടർ പേസ് ആണ്. ടെന്നീസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടാണ്. അപ്പൊ ടെന്നീസിന്റെ ജന്മദേശം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ജന്മദേശം ഏതാണ്? ഇംഗ്ലണ്ട്. ആധുനിക ടെന്നീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മേജർ വിംഗ് ഫീൽഡ് ആണ്. ആധുനിക ടെന്നീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മേജർ വിംഗ് ഫീൽഡ് ആണ്. ടെന്നീസിന് ലോൺ ടെന്നീസ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ലോൺ ടെന്നീസിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മേജർ വിംഗ് ഫീൽഡ്. അപ്പൊ ടെന്നീസിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലോൺ ടെന്നീസ്. ഏത് പേരിലും അറിയപ്പെടുന്നു? ലോൺ ടെന്നീസ്. ടെന്നീസിന്റെ ജന്മദേശം ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ട്. ആധുനിക ടെന്നീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മേജർ വിംഗ് ഫീൽഡ്. ടെന്നീസിനെ വേറെ ഏത് പേരിലും അറിയപ്പെടുന്നു? ലോൺ ടെന്നീസ് എന്നറിയപ്പെടുന്നു. ഒരു ടെന്നീസ് ബോളിന്റെ ഭാരം എന്നറിയപ്പെടുന്നത് 56 മുതൽ 59 ഗ്രാം വരെയാണ്. അപ്പൊ ടെന്നീസ് ബോളിന്റെ ഭാരം എന്നറിയപ്പെടുന്നത് 56 മുതൽ 59 ഗ്രാം വരെയാണ്. എത്രയാണ്? 56 മുതൽ 59 ഗ്രാം വരെ. ഇനി ഒരു ടെന്നീസ് കോർട്ടിന്റെ നീളം എന്നറിയപ്പെടുന്ന 23.7 മീറ്റർ ആണ്. അപ്പൊ ടെന്നീസ് കോർട്ടിന്റെ നീളം എന്നറിയപ്പെടുന്ന 23.7 മീറ്റർ ആണ്, അല്ലെങ്കിൽ 78 ഫീറ്റ് ആണ്, 78 അടി. ഒരു ടെന്നീസ് കോർട്ടിന്റെ നീളം എത്രയാണ്? 23.7 മീറ്റർ, അല്ലെങ്കിൽ 78 അടി. ഒരിക്കലും നോക്കാം. ടെന്നീസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ട്. ആധുനിക ടെന്നീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മേജർ വിംഗ് ഫീൽഡ്. ടെന്നീസിനെ ഏത് പേരിലും അറിയപ്പെടുന്നു? ലോൺ ടെന്നീസ്. ഒരു ടെന്നീസ് ബോളിന്റെ ഭാരം എത്രയാണ്? 56 മുതൽ 59 ഗ്രാം വരെ. ഇനി ഒരു ടെന്നീസ് കോർട്ടിന്റെ നീളം എന്നറിയപ്പെടുന്ന 23.7 മീറ്റർ ആണ്, അല്ലെങ്കിൽ എത്ര അടിയാണ്? 78 അടി. വർഷം തോറും നടക്കുന്ന 4 ടെന്നീസ് ടൂർണമെന്റുകളാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എന്നറിയപ്പെടുന്നത്. ഏത് പേരിൽ അറിയപ്പെടുന്ന? ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ ആണ്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, പിന്നെ ഏതാണ്? US ഓപ്പൺ. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ആദ്യം നടക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ആദ്യം നടക്കുന്ന ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ഏറ്റവും അവസാനം നടക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ US ഓപ്പൺ. ഏറ്റവും അവസാനം നടക്കുന്നത് ഏതാണ്? US ഓപ്പൺ ആണ്. വർഷം തോറും നടക്കുന്ന 4 പ്രധാന ടെന്നീസ് ടൂർണമെന്റുകളെയാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എന്നറിയപ്പെടുന്നത്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഇതേ ഓർഡറിലാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് നടക്കുന്നത്. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കും, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമത് വിംബിൾഡൺ, ഏറ്റവും അവസാനമാണ് ഏത്? US ഓപ്പൺ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഗ്രാൻഡ് സ്ലാമുകളിൽ ആദ്യം നടക്കുന്നത് ഏത്? ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ. ഇനി ഗ്രാൻഡ് സ്ലാമുകൾ ഏറ്റവും അവസാനം നടക്കുന്ന ടൂർണമെന്റ് ഏത് ചോദിച്ചാൽ ഏതാണ്? US ഓപ്പൺ ആണ്. ഏതാണ്? US ഓപ്പൺ. കളിമൺ കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് ഫ്രഞ്ച് ഓപ്പൺ. കളിമൺ കോർട്ടിൽ നടക്കുന്നത് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന റാഫേൽ നദാൽ ആണ്, സ്പെയിനിന്റെ റാഫേൽ നദാൽ. കളിമൺ കോർട്ടിലെ രാജകുമാരൻ ആരാണ്? റാഫേൽ നദാൽ ആണ്. റാഫേൽ നദാൽ. നദാൽ ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻ ആണ്. ഇപ്പൊ കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന റാഫേൽ നദാൽ ഏത് രാജ്യമാണ്? സ്പെയിന്. കളിമൺ കോർട്ടിൽ നടക്കുന്ന ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. ഇനി പുൽക്കോട്ടിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിംബിൾഡൺ ആണ്. പുൽക്കോട്ടിൽ നടക്കുന്നത് ഏതാണ്? വിംബിൾഡൺ ആണ്. അതായത് ഗ്രാസ് കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് ഇത് വിംബിൾഡൺ. ലോകത്ത് നടക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് വിംബിൾഡൺ. അപ്പൊ ലോകത്ത് നടക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെന്റ് ഏതാണ്? വിംബിൾഡൺ ആണ്. ഏതാണ്? വിംബിൾഡൺ. ഒരിക്കൽ കൂടെ, കളിമൺ കോർട്ടിൽ നടക്കുന്നത് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. അതേസമയം പുൽക്കോട്ടിൽ നടക്കുന്നതാണെങ്കിൽ വിംബിൾഡൺ. ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഇത് വിംബിൾഡൺ. വിംബിൾഡൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന രാമനാഥൻ കൃഷ്ണനാണ്. വിംബിൾഡൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാമനാഥൻ കൃഷ്ണൻ. ആരാണ്? രാമനാഥൻ കൃഷ്ണൻ. 1954 ഏത് വർഷമാണ്? 1954. അപ്പൊ നോക്കിയോ, വിംബിൾഡൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാമനാഥൻ കൃഷ്ണൻ. ഇനി വിംബിൾഡൺ ജൂനിയർ കിരീടം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന
ചേർന്ന രമേഷ് കൃഷ്ണനാണ്. ജൂനിയർ കിരീടം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ രമേഷ് കൃഷ്ണൻ. ആരാണ് രമേഷ് കൃഷ്ണൻ? 1979 ഏത് വർഷമാണ്? 1979 മൂന്നാമത് ലഭിച്ച ഇന്ത്യക്കാരനാണ് ആര്? ലിയാണ്ടർ പേസ്. അപ്പൊ മൂന്നാമത് ലഭിച്ച ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ലിയാണ്ടർ പേസ്. ലിയാണ്ടർ പേസിന് ലഭിക്കുന്ന ഏത് വർഷമാണ്? 1990. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. നോക്കി, 1900 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ലിയാണ്ടർ പേസ്. അപ്പൊ ഒരിക്കലും നോക്കിയോ, വിംബിൾഡൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന രാമനാഥൻ കൃഷ്ണൻ, രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന രമേഷ് കൃഷ്ണൻ, മൂന്നാമത് ലഭിച്ച വ്യക്തിയാണ് ആര്? ലിയാണ്ടർ പേസ്. ഇനി US ഓപ്പൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന ലിയാണ്ടർ പേസ് ആണ്. US ഓപ്പൺ ജൂനിയർ കിരീടം, US ഓപ്പൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന ലിയാണ്ടർ പേസ് ആണ്. ആരാണ്? ലിയാണ്ടർ പേസ്. ഒരിക്കലും നോക്കിയോ, ടെന്നീസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന എവിടെയാണ്? ഇംഗ്ലണ്ട്. ആധുനിക ടെന്നീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മേജർ വിംഗ് ഫീൽഡ് ആണ്. ടെന്നീസിനെ ഏത് പേരിലും അറിയപ്പെടുന്നു? ലോൺ ടെന്നീസ്. ഒരു ടെന്നീസ് ബോളിന്റെ ഭാരം എന്നറിയപ്പെടുന്ന 56 മുതൽ 59 ഗ്രാം വരെയാണ്. ഒരു ടെന്നീസ് കോർട്ടിന്റെ നീളം എന്നറിയപ്പെടുന്ന 23.7 മീറ്റർ അല്ലെങ്കിൽ 78 അടിയാണ്. എത്ര അടിയാണ്? 78 അടി. വർഷം തോറും നടക്കുന്ന 4 പ്രധാന ടെന്നീസ് ടൂർണമെന്റുകളെയാണ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകൾ എന്നറിയപ്പെടുന്നത്. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. അതായത് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിൽ ആദ്യം നടക്കുന്നത് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ. ഇനി ഏറ്റവും അവസാനം നടക്കുന്ന ഏതാണ്? US ഓപ്പൺ ആണ്. കളിമൺ കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് ഏത്? ഫ്രഞ്ച് ഓപ്പൺ. കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്പെയിനിലെ ആരാണ്? റാഫേൽ നദാൽ. ഇനി പുൽക്കോട്ടിൽ നടക്കുന്നതാണെങ്കിൽ വിംബിൾഡൺ. ലോകത്ത് നടക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഇത് വിംബിൾഡൺ. വിംബിൾഡൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന രാമനാഥൻ കൃഷ്ണൻ, വിംബിൾഡൺ ജൂനിയർ കിരീടം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന രമേഷ് കൃഷ്ണൻ, മൂന്നാമത് ഇന്ത്യക്കാരനാണ് ആര്? ലിയാണ്ടർ പേസ്. US ഓപ്പൺ ജൂനിയർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്ന ലിയാണ്ടർ പേസ്. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകൾ നേടിയ ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് ജോൺ ഡൊണാൾഡ് ബഡ്ജ് ആണ്. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകൾ നേടിയ ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഡൊണാൾഡ് ബഡ്ജ്. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമുകൾ നേടിയ ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഡൊണാൾഡ് ബഡ്ജ്. ഇനി ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമുകൾ നേടിയ ആദ്യ വനിത എന്നറിയപ്പെടുന്നത് മോറിൻ കൊണാലി ബിൻകൾ. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമുകൾ നേടിയ ആദ്യ വനിത എന്നറിയപ്പെടുന്ന മോറിൻ കൊണോലി ബിൻകൾ. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമുകൾ നേടിയ ആദ്യ വ്യക്തിയാണ് ജോൺ ഡൊണാൾഡ് ബഡ്ജ്. ഇനി ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമുകൾ നേടിയ ആദ്യ വനിതയാണ് മോറിൻ കൊണോലി ബിൻകൾ. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമുകൾ നേടിയ ആദ്യ വ്യക്തിയാണ് ജോൺ ഡൊണാൾഡ് ബഡ്ജ്. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമുകൾ നേടിയ ആദ്യ വനിതയാണ് മോറിൻ കൊണോലി ബിൻകൾ. ഇനി എന്താണ് ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം? ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം, ഈ ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം എന്നറിയപ്പെടുന്ന ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമും ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡലും നേടുന്നതാണ് ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം. ഒരേ വർഷം 4 ഗ്രാൻഡ്സ്ലാമും പിന്നെന്താണ് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡലും ലഭിക്കുന്നതാണ് ഇത് ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം. അപ്പൊ ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം നേടിയ ആദ്യ വനിത എന്നറിയപ്പെടുന്ന സ്റ്റെഫി ഗ്രാഫ് ആണ്. ആദ്യ വനിത ആരാണ്? സ്റ്റെഫി ഗ്രാഫ്. ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം നേടിയ രണ്ടാമത്തെ വനിത എന്നറിയപ്പെടുന്നത് സെറീന വില്യംസ് ആണ്. ആരാണ്? സെറീന വില്യംസ്. അപ്പൊ ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം നേടിയ ആദ്യ വനിത സ്റ്റെഫി ഗ്രാഫും രണ്ടാമത്തെ വനിത എന്നറിയപ്പെടുന്ന ആരാണ്? സെറീന വില്യംസ്.